നോക്കാം ആ ഗേറ്റ് പാസിംഗ് ഇതാ. ഈ ഷിഫ്റ്റ് തരുന്നതിന് എനിക്ക് ലോഡ് കൊണ്ടിറക്കണം. പാസ്സൊക്കെ തരാം. ആ രണ്ട് ലോഡ് ഇറക്കി കൊടുത്ത് എന്റെ കമ്മീഷൻ കൂടെ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ തരാമെന്നേ. മൂപ്പന് വയസ്സുകാലത്ത് കാശിന് വലിയ ആർത്തിയാണല്ലോ. എന്റെ പൊന്നു മോനെ, ഞാൻ അത്യാഗ്രഹം കൊണ്ടല്ല കമ്മീഷൻ ചോദിക്കുന്നത്. ഒരു പെണ്ണെന്നുള്ളതിന് വയസ്സ് 20 കഴിഞ്ഞു. ഇവിടുത്തെ ശമ്പളം വിശ്വസിച്ചുകൊണ്ട് അവളുടെ കല്യാണത്തിന് വരും ഷഷ്ടിമൂർത്തി നടത്തേണ്ടി വരും. ഞാൻ തമാശ പറഞ്ഞല്ലേ, മൂപ്പന് ക്ഷമിച്ചോളാ. രാജു ഹംസകയോ? നാളെ മൂപ്പന് ആളെ മനസ്സിലായോ? നമ്മുടെ മേനാദ്യത്തിന്റെ മോനല്ലേ. അതെ, രാജു ഇവിടെ ആരെ കാണാമെന്ന്? ഞാനൊരു ജോലി ഒന്നും ചലഞ്ഞെറിഞ്ഞ് ഇവിടെയും വന്ന് വിട്ടു. ജോലിയോ? രാജുവിന്റെ പഠിപ്പനുസരിച്ച് പെട്ടെന്ന് ഇവിടെ എന്ത് ജോലി കിട്ടാന്? പഠിപ്പ് വേണ്ടാത്ത ജോലി ആയാലും മതി. 10-ാം ക്ലാസ്സുകാരൻ ഉദ്യോഗം കിട്ടുമ്പോ ഡിഗ്രിക്കാരൻ തെണ്ടുന്ന കാലമല്ലേ. എന്ത് ജോലി ആയാലും ഞാൻ ചെയ്യാം. ഹംസക്കാർക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. പാസ് കയ്യിൽ വെച്ചോ, ഞാൻ വരട്ടെ. ഇവരുടെ സ്ഥിതി മൂപ്പന് അറിയാമല്ലോ. ഹാർബറിൽ ഏതെങ്കിലും സെക്ഷനിൽ ആളെടുക്കുന്നുണ്ടോ? രണ്ട് ചരക്കപ്പൽ വന്നിട്ടുണ്ട്. കുറെ ചുമട്ട് തൊഴിലാളികളുടെ സമരത്തിലായതുകൊണ്ട് ചിലപ്പോ കയറ്റാനും ഇറക്കാനും ടെമ്പററിക്കാരെ ആവശ്യം ഉണ്ടാവും. എന്നാൽ എനിക്ക് വേണ്ടി മൂപ്പൻ രാജൻ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, കമ്മീഷന് വേണ്ടിയിട്ടാ. ബാബുജി വരട്ടെ. ശരി. നമുക്കൊരാൾ തന്നതാ. ഓ, പടച്ചോനാണ് സത്യം, ഇത് തന്നതാ. പടച്ചോനും കോഴിക്കും എന്തുവാടാ വേണം? ചവിട്ടിയാൻ തന്നാലുണ്ടല്ലോ. നാട്ടെടുത്ത കള്ളാ പറയത്തുള്ളൂ നമുക്ക്. എടാ, നീ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ കള്ളസാക്ഷി പറയാൻ? നീ ഇങ്ങനെ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ഒരു ദിവസം ആപ്പിലാവും. അപ്പൊ പിന്നെ അംസക്ക കിംസക്ക എന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ, അവന്റെ മോന്റെ ഷേപ്പ് നമ്മൾ മാറ്റും. എടാ കോയിന്റെ മോനെ, ഇന്ന് നമ്മൾ അന്റെ ഷേപ്പ് മാറ്റും. കോയി ഇട്ടത് എങ്ങോട്ടാ തനിച്ച്? ഒന്നും പറയണ്ട ബിരാനെ, മോന് തനിച്ചിട്ട് വയ്യ, ആശുപത്രിയിലേക്കാ. ഹലോ, കനലിന്റെ ശേലക്കാ ചൂട്. ആ ബിരാനെ, ഈ ഒന്നും കൂടെ വരുമോ? അയലും തെറ്റാത്ത, നിങ്ങൾ നടത്തോളി. ഒരു ഉപകാരം ചെയ്യണം, ആശുപത്രി ചെന്ന് ഡോക്ടറോട് കണാവണ വാർത്താനൊന്നും പറയണ്ട. മോന്റെ പനിയെ പറ്റി നമ്മൾ പറഞ്ഞോളാം. നമ്മൾ നുണ പറയുന്ന വിചാരിച്ചിട്ടാ? അതെ, നമ്മളൊന്നും പറയില്ല, നിങ്ങൾ വരി. മോന്റെ സ്ഥിതി ഇപ്പൊ എന്താന്ന് വെച്ചാല്, രാവും പകലും ഇല്ലാതെ വൈന്നും പോവാണ്, വൈറ്റീന്നും പോവാണ്. അതിന്റെ കൂടെ ഹലാക്കിന്റെ ഒരു പനിയും. പനിന്ന് വെച്ചാലാ, ഇപ്പം ഇപ്പൊ ഇവിടെയും പനിയുണ്ടല്ലോ, അതിന്റെ അതിന്റെ മൂത്താപ്പന്ന് വെച്ചോളി. ആ ഈ പനിക്കിപ്പോ എന്താ കൊടുക്കട്ടെ എന്ന് വെച്ചാല്, എന്നാ നിങ്ങൾ കൊണ്ട് ചോദിച്ചോളി. ഇത് 3 നേരം കൊടുക്കണം. നമ്മളിപ്പോ ഇറ്റത്തെ പുറത്തു നിന്നോട്ടെ. ഇപ്പൊ ഇപ്പോ ഡോക്ടർ സാറേ, നമ്മുടെ ഈ പൂവൻകോഴി അടുത്ത വീട്ടിലെ പെടക്കോഴിയെ കാണുമ്പോ തിരിഞ്ഞു ഓടുകയാണ്. അതിനൊരു മരുന്ന്, അതിന് മൃഗാശുപത്രി കൊണ്ടുപോകണം. അന്നാ മൃഗങ്ങൾക്ക് ഉണ്ട് ആശുപത്രി. ഇട്ടാത്ത അന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ മുഷിപ്പുണ്ടാക്കരുതെന്ന്? ഇട്ടാത്ത നുണ പറഞ്ഞതല്ല, സൂക്കേടൊന്ന് കൂട്ടി പറഞ്ഞാലല്ലേ ഡോക്ടർക്ക് ശ്രദ്ധയുണ്ടാവുള്ളൂ. Hey.
നീ ആ ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുന്നതല്ലേ? നേതാവാനും നോക്കണ്ട, തിരിച്ച് നട്ടൽ ഒടിച്ചു കളയും. ഒന്ന് എളുപ്പത്താ സാറേ, എന്റെ മോനെ ആശുപത്രിയിൽ കിടക്കുക. അവൻ ചാകട്ടണോ? ദൈവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴുക. ണങ്ങി പോകരുത്. ഇവനാര്? മഹാത്മാഗാന്ധി. നീ എന്താ ഈ കാണിച്ചത്? ഞാൻ കാണിച്ചു നടന്നിട്ട് ആ കിഴവൻ പിടഞ്ഞു ഭരിക്കുന്ന മൂപ്പം കണ്ടതല്ലേ? ഇവിടെ അങ്ങനെ പലതും നടക്കും. അതൊന്നും കണ്ടതൊക്കെ എല്ലാവരും കൊണ്ടും ആവില്ല. നമ്മളിവിടെ ജീവിക്കാമെന്ന ഇവിടുത്തെ ഏജന്റുമാരുടെ വഴക്കിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാ മൂപ്പ? നിനക്കിപ്പോ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. നീ കൂടുവാ. പക്ഷെ ജോലി പോയെങ്കിലും അവൻ ആണത്തുള്ളവൻ. അല്ലെങ്കിൽ പിന്നെ ഏജന്റുമാരെ തല്ലാനുള്ള തന്റെ ഇടം ഉണ്ടാവുമോ? തന്റെ ഇടമുള്ളവരെ കൊണ്ടൊന്നും അവിടെ ജീവിക്കാൻ ഒക്കില്ല. ഒക്കെ തന്നെ എനിക്കത്തവന്മാരാ. അപ്പൊ അച്ഛനോ? ഏ, ഒരു വീക്കാൻ വെച്ചെന്നുണ്ടല്ലോ അസത്ത്. അസംബന്ധം പറയുന്നു. അച്ഛൻ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നത് നിന്നൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ആ രാജു അല്ലേ പറഞ്ഞു? വാവനെ, നിനക്ക് 100 ആയുസ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ കാര്യം. മോളെ തുളസി, രാജുവിന് ചോറ് വിളമ്പ. ഞാൻ ഉണ്ടിട്ടാ വരുന്നേ. എപ്പോ വന്നാലും രാജുട്ട് എങ്ങനെയാ? വേഷപ്പള്ളപ്പം വാങ്ങിച്ച് കഴിച്ചോളാം. രാജുവിനെ തിരിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ അവരുടെ കാല് പിടിക്കുക. വേണ്ട മൂപ്പ, ഞാൻ അവിടെ വന്നാൽ ഇനിയും കുഴപ്പമുണ്ടാവും. അപ്പോ അനിയനെ കോളേജിൽ ചേർത്തിട്ട് ജോലി ഇല്ലാതെ നടന്നാൽ എങ്ങനെയാ? ആ, എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. ഇന്നെന്താ വിശേഷം? ഇവക്കൊരു പശുണ്ട്. ആ പശു പ്രസവിച്ചാൽ ആദ്യത്തെ പാല് കൊണ്ട് അമ്പലത്തിൽ പാൽപ്പായസം കഴിച്ചോളാം എന്ന് നേർച്ചയുണ്ട്. അതാ രാജുവിന്റെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഓ, സാരമില്ല മൂപ്പ, എല്ലാം ശരിയാവും. പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും മൂപ്പൻ എന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് വല്ലപ്പോഴും ഞാൻ കാണാൻ വരുന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. അതെ, ആ എനിക്ക് പണിക്ക് കയറാൻ നേരായി. ആ ഞാൻ വരുന്നു. ഞാൻ ഇറങ്ങാം. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ.
ഞാൻ വരട്ടെ. രാജുട്ടാ, രാജുട്ടാ, എന്താടാ? എനിക്ക് പറ്റിയ ഒരു കൂട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കയായിരുന്നു. എന്തിനാ കള്ളസാക്ഷി പറയണം? അയ്യോ, ആ പണിയൊക്കെ നിർത്തിയില്ലേ? ഇപ്പോ ഇരട്ടിപ്പിക്കലാ. രാജേട്ടൻ എന്നോട് വാ, പൊരിഞ്ഞ ഗുസ്തിയും കാണാം, കയ്യിലുള്ള കാശ് ഇരട്ടിപ്പിച്ചൊന്നും പോരാ. അതെങ്ങനെ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനാ? എന്നോട് വന്നാട്ടെ, വാ വാന്നേ. ആ ഇതാണ് ഇരട്ടിപ്പ് സ്ഥലം. ഞാൻ കേട്ടിട്ടുണ്ട് തട്ടിപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരി. ഞാൻ പോകുന്നു. നിക്കി, ഒരു തട്ടിപ്പും ഇല്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് വാസു നിർത്താനാ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവന്റെ പേരിലാ കെട്ടാൻ പോകുന്നത്. ആ നിങ്ങൾ നോക്കിക്കോ, ഒരു നൂറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. വാസു ഒരു നൂറ്. ചുവന്ന പാൻറ്റ് തരണ വാസു. ഞാൻ പറഞ്ഞില്ലേ വാസുവിന്റെ പുറത്ത് 12,000 രൂപയുടെ പന്തമുണ്ട്. മറ്റവന്റെ പേരിൽ 1,600 രൂപയുള്ളൂ. അതുകൊണ്ട് വാസുവോട് തോൽക്കാൻ പറ. നിന്നോട് പോകാനാ പറഞ്ഞു. കാശ് കിട്ടാതെ പോകില്ല. രൂപ 150 ഞാൻ കെട്ടി വെച്ച. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മൈക്കിളെ തോൽപ്പിച്ചാൽ വാസുവിന്റെ പുറത്ത് കെട്ടി വെച്ച പണം കിരീട്ടിച്ചു. താങ്കൾ കയറോ. ആ കേറ. അന കയറ്. അധികം താമസിക്കാതെ അവനെ തോൽപ്പിക്കാൻ പോകുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട് സാർ. ആര് വേണ്ടെന്ന് പറഞ്ഞു? പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, രാജുവിനെ തോൽപ്പിക്കാൻ ഒരുത്തരെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ല. അതുകൊണ്ട് അവനെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞു? ആ നിനക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാനാണ്. നീ ദിവസം ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. പക്ഷേ നീ കാരണം ഞങ്ങളുടെ ബിസിനസ് ആണ് തരുന്നത്. അതിന് ഞാനെന്ത് വേണം? നിനക്കിപ്പോൾ കിട്ടുന്നത് വെറും 100 രൂപ മാത്രമാണ്. ഞങ്ങൾ വേണമെങ്കിൽ 1,000 രൂപ 2,000 രൂപ തരാം. പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ നീ ഫൈറ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാ. പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോ ജഡ്ജിയമ്മയൊന്നും അല്ലെന്ന് അറിഞ്ഞൂടെ? നമുക്ക് എന്നും ജഡ്ജിയമ്മ തന്നെയാ. അങ്ങനെ വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്. മനുഷ്യരായിട്ടുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കും. എന്തായത്? 27-ാം പലഹാരങ്ങളാ, പത്തിരിയും കോഴിയിറച്ചി. ഇവിടെ ഇതൊക്കെ ആര് കഴിക്കാൻ തന്നെ സീമേ? എനിക്കാണെങ്കിൽ നല്ല സുഖമില്ല. രാജു എപ്പോ വരുമെന്നോ എപ്പോ പോകുമെന്നോ അറിയില്ല.
അവർക്കൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ചു കൊടുത്തോളാം. ഇത് അമ്മ കഴിക്കണം. നസീമി അകത്തേക്ക് വരൂ. വേണ്ട, അവർ ലോറി പാൻ നേരാനും പറഞ്ഞ് നിൽക്കുക. നമ്മൾ പിന്നെ വരാം. എന്നാ നിക്ക, ഞങ്ങൾ നിൽക്കാതെ ഓർമ്മിക്ക. ഇതാ മോന് കൊടുക്ക, എന്നാ നമ്മൾ വരട്ടെ. ആ നസീമ, ഫസ്റ്റ് ക്ലാസ് രണ്ട് ചായ കൊണ്ടുവാ. ഇന്നലത്തെ കോഴിയിറച്ചിയും പത്രിയും ഉഗ്രനായിരുന്നു. കണ്ണു പിക്കല്ലേ, പെരുന്നാളിൽ വെക്കുന്ന നെയ്ച്ചോറ് മോശമായിപ്പോ. ഓ ചതിക്കല്ലേ മോളെ, പെരുന്നാളിന് നീ വെക്കണ നെയ്ച്ചോറ് തിന്നാലും തിന്നാലും മതിയാവില്ല. നസീമ ഒന്ന് ചിരിച്ചാ തന്നെ വയറ് നിറയുന്ന അംശക്കാ പറയാറ്. ഇന്ന് ഇങ്ങനെ പുന്നാരൊക്കെ ആ രാജ്യം പഠിപ്പിക്ക. പഠിച്ചു വരട്ടെ നസീമ, കുഞ്ഞുങ്ങളല്ലേ. ഓയ് നാണമായോ? അല്ല, സുൽത്താനോടെ പോയി. ആ വടക്കോർത്താ പാണ്ഡമായ കിടക്കുന്നുണ്ട്. അതിന്റെ ബാലുമ്മലാണ് ഇപ്പൊ മൂപ്പരുടെ അഭ്യാസമൊക്കെ. എനിക്ക് ചായ കൊണ്ടുവരാം. ഒരു സൈക്കിൾ അല്ല, എവിടെ വരെ എത്തിപ്പീരാനെ പെരുന്നാളിന്റെ ഒരുക്കമൊക്കെ. ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. എടാ പീരാനെ, നീ ഇപ്പോ സൈക്കിൾ മേലാണോ മോഷണം? ആ രാജു, നാളെ പെരുന്നാളിന്റെ രാവാ, നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കണം. അതിലെന്താ, ഞാൻ റെഡി. നിങ്ങൾ ആദ്യമായിട്ടാണ് പെരുന്നാളിന് ഞങ്ങളോടൊപ്പം കൂടുന്നത്, അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പെരുന്നാളാക്കണം. ഏറ്റവും മാനനും ഹാല് കുളിരോലും നീലാവ്, മാനനും ഹാല് കുളിരോലും നീലാവ്, മനം തുള്ളിയാടുന്നു മോനെ പൂണ്ടേനെ കൽവിൽ നീലാനെ, പാൽച്ചിരി തൂകും സുൽത്താനെ. കളിതിരി മാറാഹൂറിക ചുറ്റും ഒപ്പന പാടുന്നു, അലുക്കിത്തഞ്ഞാലും തളവള നാലിക ചിലുകിലുങ്ങുന്നു. മാനത്തും നാല് കുളിയോടും നീലാവ്, മനം തുള്ളിയാടുന്നു മോനെ പൂന്തേനെ കൽവിൽ നീലാനെ, പാൽച്ചിരി തൂകും സുൽത്താനെ. പോയില്ലേന്നും ഞമ്മൾ തേനൂറും ഗസൽ പാടി നടന്നില്ലേന്നും. മാനത്തും ഹാല് കുളിയോടും നീലാവ്, ണിച്ചു നിൽക്കും വഞ്ചത്തി വാട്ടത്തിലൊളിക്കും വമ്പത്തി, നണിച്ചു നിൽക്കും വഞ്ചത്തി വാട്ടത്തിലൊളിക്കും വമ്പത്തി. കൊലുസിട്ട് കുലുങ്ങിട്ട് കിളുകില ചിരിച്ചിട്ട്, കൊലുസിട്ട് കുലുങ്ങിട്ട് കിളുകില ചിരിച്ചിട്ട് നടക്കണം മുമ്പത്തി, അല്ലാതെ കൂടിയാണ് കുറുമ്പത്തി. ോ കിളി പാടി
മാനത്തും ഹാലു കുളിരോടും നീലാവ് മനം തുള്ളിയാടുന്നു മോനെ പൂന്തേനെ കൽബിൽ നീതാനെ പാച്ചിരിതൂകും സുൽത്താനെ കളിതിരി മാറാഹൂറികൾ ചുറ്റും വനവാടുന്നു അലക്കിത്തഞ്ഞാലും തലവള കാലിക ജലുജലുകിലുങ്ങുന്നു മാനത്തും ഹാല് കുളിരോടും നീലാവ് ആ